ബോഡി ലാംഗ്വേജ്, ശരീരവും മനസ്സും ദൈവത്തിൽ അർപ്പിച്ച് എങ്ങനെ ജീവിക്കാം. അവതരണം റെവറൻഡ് ഫാദർ റോയ് ജോസഫ് വടക്കൻ. ഡിയർ വൺസ്, വെൽക്കം ടു ബോഡി ലാംഗ്വേജ്. 21-ാം നൂറ്റാണ്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തുടക്കം മുതലേ മനുഷ്യൻ എന്നും ചോദിച്ചു കൊണ്ടിരുന്നൊരു ചോദ്യമുണ്ട്, ആരാണ് ഒരു മനുഷ്യൻ? ഒരു മനുഷ്യജീവി ആരാണ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് ആരാണ് എന്നുള്ള ചോദ്യം ചരിത്രത്തിൻ്റെ ആരംഭം മുതലേ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. രണ്ട് ഘടകങ്ങൾ കൂടുന്നതാണ് ഒരു മനുഷ്യ വ്യക്തിത്വമെന്ന്, ഒരു മനുഷ്യജീവി എന്ന് ശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ശരീരം, രണ്ട് മനസ്സ്. ഇത് രണ്ടും കൂടുമ്പോഴാണ് ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടാവുന്നത്. നമുക്കറിയാം, വൈദ്യശാസ്ത്ര പ്രകാരം ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒന്നു ചേർന്ന് അതിൽ നിന്ന് ഒരു പുതിയ ഭ്രൂണമുണ്ടാകുമ്പോൾ അതിൽ രണ്ടും കൂടെ സമ്മേളിക്കപ്പെടുന്നുണ്ട് എന്ന് വൈദ്യശാസ്ത്രം പറയും. അതിൽ പദാർത്ഥവുമുണ്ട്, അതോടൊപ്പം തന്നെ മനസ്സുമുണ്ട്, ശരീരവുമുണ്ട്, മനസ്സുമുണ്ട്. ഇത് രണ്ടും കൂടുമ്പോഴാണ് ഒരു മനുഷ്യ ജീവിതം ഉടലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേതാണ് പ്രാധാന്യമെന്നുള്ള ചോദ്യം പലപ്പോഴും പല കാലഘട്ടങ്ങളിലും ആധ്യാത്മിക ചിന്തകന്മാരും അതുപോലെ തന്നെ അസ്തിത്വവാദികളും താത്വിക ചിന്തകന്മാരും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിലേതാണ് വലുത്? കുറേ ആളുകൾ പറയും ശരീരമാണ് വലുത്, കുറേ ആളുകൾ പറയും മനസ്സാണ് വലുത്. പക്ഷേ ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ ഇതിലേതിനാണ് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുക, ബൈബിളും അതുപോലെ തന്നെ സഭാപഠനങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തും, രണ്ടും പ്രാധാന്യമുള്ളതാണ്. തീർച്ചയായും മനസ്സിന് ദൈവികാംശമുള്ളത് കൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുവായിട്ട് ശരീരത്തെയും പരിഗണിക്കുന്നുണ്ട്. നമുക്കെന്നറിയാം, ഇന്ന് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളൊക്കെ. നാഗരികത വളർന്നപ്പോൾ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തകളും ഇന്ന് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മോർണിംഗ് വാക്ക് എന്നും ഈവനിംഗ് വാക്ക് എന്നും പറഞ്ഞ് നഗരങ്ങളിലെ ഒരുപാട് ആളുകൾ രാവിലെയും ഉച്ചതിരിഞ്ഞുമൊക്കെ നടക്കാൻ തുടങ്ങുന്നത്. കാരണം ശരീരമുണ്ടെങ്കിലേ ജീവിതത്തിലെ അർത്ഥമുണ്ടോ എന്നുള്ള ഒരു ചിന്ത ഇന്ന് കടന്നു കൂടിയിട്ടുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും ശരീരത്തിന് പ്രാധാന്യം കൂടുമ്പോൾ അപകടങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു സന്തുലനാവസ്ഥ ഈ രണ്ട് ചിന്തകളിൽ നമ്മൾ കൊണ്ടു നടക്കണം. ഒരു ബാലൻസ് പൊസിഷൻ നമുക്കുണ്ടാവണം. നമുക്കറിയാം, ബൈബിളിൽ ശരീരത്തെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. ബൈബിളിൻ്റെ ഗ്രീക്ക് വെർഷൻ പരിശോധിക്കുമ്പോൾ ബോഡി എന്ന വാക്കിനെ ഗ്രീക്കിൽ പറയുക സൊമാറ്റിക്കോസ് എന്നുള്ളൊരു പദമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫിസിക്കൽ അഥവാ ശാരീരികം എന്നുള്ളതാണ്. ശരീരത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല പഠനം എനിക്ക് തോന്നുക അത് അവതരിപ്പിക്കുന്നത് പൗലോസ്ലീഹയാണ്. പൗലോസ്ലീഹ തൻ്റെ കൊരിന്ത്യോസർക്കെതിരെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളിൽ വളരെ മനോഹരമായിട്ട് ശരീരത്തെക്കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ്, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന് പൗലോസ്ലീഹ അടിവരയിട്ട് പറയുമ്പോൾ അതൊരു ക്രിസ്തീയമായ കാഴ്ചപ്പാട് എനിക്കും നിങ്ങൾക്കും മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. മനസ്സുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വസ്തുതയാണ് ശരീരം. ഒരു പക്ഷേ പൗലോസ്ലീഹയുടെ ഈ കാഴ്ചപ്പാട് പ്ലാറ്റോയുടെയോ അരിസ്റ്റോട്ടലിൻ്റെയോ ഒക്കെ കാഴ്ചപ്പാടോട് ചേർന്ന് നിൽക്കുന്നൊരു കാഴ്ചപ്പാടായിട്ട് താത്വചിന്തകന്മാർ പറയും. അതായത് നമുക്കറിയാം, എല്ലാ മതഗ്രന്ഥങ്ങളിലും പഠിപ്പിച്ചിരുന്ന ഒരു വലിയ ചിന്തയുണ്ട്, ശരീരം അതൊരു രഥമാണ്, മനസ്സ് ഒരു തേരാളിയാണ്. പക്ഷെ ബൈബിളിലേക്ക് അടക്കുമ്പോൾ ബൈബിൾ അതിനെ കുറേയും കൂടെ കൃത്യമായൊരു നിർവചനം കൊടുക്കും. ശരീരം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ആലയമാണ്.
ഒരു ദേവാലയം പോലെ നമ്മുടെ ജീവിതത്തെ കൊണ്ടു നടക്കേണ്ടതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പൗലോസ് ലീഗ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ശരീരം ഒരു ദേവാലയമാണ്. ഒരു ദേവാലയം എത്രമാത്രം വിശുദ്ധമായി, എത്രമാത്രം കൃത്യതയോടുകൂടെ കൊണ്ടു നടക്കണം, അതുപോലെ തന്നെ ആയിരിക്കണം ശരീരം കൊണ്ടു നടക്കേണ്ടതെന്ന് പൗലോസ് ലീഗ ഓർമ്മപ്പെടുത്തുന്നു. അത്രയേറെ പ്രാധാന്യമുണ്ട് ശരീരത്തിന്. പൗലോസ് ലീഗയുടെ കൊരിന്ത്യസർക്ക് ലേഖനത്തിലെ 1 14:14 നമ്മെ ഓർമ്മപ്പെടുത്തും. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. നമ്മുടെ ശരീരം ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് ലീഗ ഓർമ്മപ്പെടുത്തിയത്, നമ്മുടെ ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ഓർക്കുക, നമ്മുടെ ശരീരം ദൈവം വസിക്കുന്ന ആലയമാണ്. അതുകൊണ്ടാണ് മദർ തെരേസ സൂചിപ്പിച്ചത്, ജീവിക്കുന്ന അരുളിക്കയായിരിക്കണം ഈ ലോകത്തിൽ നമ്മൾ. ഈശോയെ സമ്മഹിക്കുന്ന, നമ്മൾ കടന്നു ചെല്ലുന്നിടത്തൊക്കെ ഈശോയുടെ, ഈശ്വരൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്ന അരുളിക്കയായി, ദേവാലയമായി സഞ്ചരിക്കാൻ ഈ ഭൂമിയിൽ നമുക്ക് സാധിക്കണം. തുടർന്ന് പൗലോസ് ലീഗ പറയും 6:20 നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ശരീരത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പൗലോസ് ലീഗ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എനിക്ക് തോന്നുക, ദൈവം നമ്മെ സൃഷ്ടിച്ച ആരംഭ ദിവസം മുതൽ നമുക്കൊരു ശരീരം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1 നമ്മളിങ്ങനെ വായിക്കും, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് ആലങ്കാരികമായിട്ട് ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുമ്പോഴും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ശരീരമുള്ള വ്യക്തിയായിട്ടാണ്, എ ഫിസിക്കൽ ബീയിങ് എന്നാണ് ബൈബിളിലെ പണ്ഡിതന്മാരെ സൂർമ്മപ്പെടുത്തുക. ഒരു സ്ഥൂല പ്രകൃതിയോടുകൂടെ നമുക്കൊക്കെ തൊട്ട് സ്പർശിക്കാവുന്ന ഒരു പദാർത്ഥമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. വീണ്ടും സങ്കീർത്തന പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 139:13 അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. എൻ്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ആരാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. ഒരു ശരീരമുള്ള, ഒരു മനസ്സുള്ള വ്യക്തിയായി ഒരു മനുഷ്യജീവിയെ ദൈവം സൃഷ്ടിച്ചുവെന്ന് സങ്കീർത്തകൻ വളരെ വിനീതനായി പ്രഘോഷിക്കുന്ന രംഗം അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. വീണ്ടും പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ യേശുനാഥൻ്റെ ഓരോ പ്രവൃത്തികളും ഈ ശരീരത്തിൻ്റെ ശ്രേഷ്ഠത വിളിച്ചോതുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച യേശുനാഥൻ ഒരുപാട് രോഗശാന്തിയും അത്ഭുതങ്ങളും നടത്തിയെന്ന് ബൈബിള് സാക്ഷ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ വിശന്നു വലഞ്ഞ ജനങ്ങളെ കണ്ടപ്പോൾ ശരീരത്തിന് എന്താണ് ആവശ്യമെന്ന് കണ്ടറിഞ്ഞ് ഭക്ഷണം വർദ്ധിപ്പിക്കുവാനും ഒരുപാട് പേരെ തീറ്റിപ്പോറ്റുവാനും യേശുനാഥന് സാധിച്ചു. യേശുനാഥൻ്റെ പഠനങ്ങളിലും യേശുനാഥൻ്റെ പ്രവൃത്തികളിലും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, മനുഷ്യ ശരീരം വിലപ്പെട്ടതാണ്, മനുഷ്യൻ്റെ ശരീരം വളരെയേറെ വിലപ്പെട്ടതാണ് എന്നുള്ളൊരു ചിന്ത ബൈബിളിൻ്റെ ഉള്ളർത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ എനിക്കും നിങ്ങൾക്കും ചിന്തിക്കുവാനും ചോദിക്കുവാനുമായിട്ടുള്ളത്, എൻ്റെ ശരീരം എത്രമാത്രം പവിത്രമായി, വിശുദ്ധമായി, ശ്രേഷ്ഠമായി ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. ശരീരത്തിനുമുണ്ട് ഒരു ആധ്യാത്മികത. മനസ്സുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതായി എൻ്റെ ശരീരം ഞാൻ കൊണ്ടു നടക്കണം. ഏറ്റവും കൃത്യതയോടുകൂടെ എൻ്റെ ശരീരം ഞാൻ കൊണ്ടു നടക്കണം. അപ്പോഴാണ് ഒരു നല്ല വ്യക്തിത്വമായി നമ്മൾ വളരുക. ശരീരവും മനസ്സും ഒന്നിക്കുമ്പോൾ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പൗലോസ് ലീഗ പറയുന്ന പോലെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കണം. എൻ്റെ ശരീരവും ശാരീരിക അധ്വാനവും ദൈവം ഒത്തിരി വിലമതിക്കുന്നതാണ് എന്ന് ഈ നല്ല ദിവസം നമുക്ക് ഓർക്കാം. വിശുദ്ധ യോഹന്നാൻ ഗായൂസിനെ ഉപദേശിക്കുന്ന ഒരു രംഗമുണ്ട്. യോഹന്നാൻ്റെ 3 1:2 നമ്മെ ഓർമ്മപ്പെടുത്തും. അദ്ദേഹം പറയുന്നു, നീ ആരോഗ്യവാനായിരിക്കട്ടെ. നീ ആരോഗ്യവാനായിരിക്കാൻ യോഹന്നാൻ ശ്ലീഹ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും ദൈവത്തിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹവും അത് തന്നെയാണ്, ദൈവം നമുക്ക് തന്ന ശരീരത്തെ ഏറ്റവും ശ്രേഷ്ഠമായി, വിശുദ്ധമായി കൊണ്ടു നടക്കുക. ഒരു ദേവാലയം കണക്കെ ഏറ്റവും പവിത്രതയോടുകൂടെ ശരീരത്തെ സ്പർശിക്കാനാവുക. ഏറ്റവും നിർമ്മലമായി ഇത് ദൈവം വസിക്കുന്ന, ഈശ്വരൻ വസിക്കുന്ന ആലയമാണ് എന്നുള്ള ബോധത്തോടുകൂടെ ഈ കാലഘട്ടത്തിൽ ശരീരത്തെ കൃത്യതയോടുകൂടെ കൊണ്ടു നടക്കാനാകുക. അത് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് ഈ നല്ല ദിവസം നമുക്ക് ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവതരണം റെവറൻഡ് ഫാദർ
റോയി ജോസഫ് വടക്കൻ.